വിധി കേട്ടില്ല എന്ന് തോന്നുന്നു. ഇതുപോലെ ആളുകൾ ഇങ്ങനെ ഈ മഴയത്തും കാത്തു നിൽക്കണമെങ്കിൽ അതിൽ കൂടെ ഓടുന്നവരിലൊക്കെ പലരും കോൺഗ്രസ് പ്രവർത്തകരായിരിക്കും, അവരുടെ പ്രിയപ്പെട്ട നേതാവിന് അന്തിമോപചാരം അർപ്പിച്ചോടുന്നവരായിരിക്കും. പക്ഷേ അങ്ങനെ അല്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ ഈ അന്ത്യയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാനും ഉമ്മൻചാണ്ടിക്ക് അന്ത്യാഞ്ജലി നേരാനും എത്തി എന്നിടത്താണ് ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിൻ്റെ വലിയ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ സൈദ്ധാന്തിക വിശകലനങ്ങൾക്കൊന്നും കുതിരാത്ത പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വഴിയിൽ കൂടി മാത്രം നടന്ന ഒരു നേതാവാണ്. അതിനപ്പുറം അദ്ദേഹം എക്കാലവും പുലർത്തിപ്പോന്ന കരുതലിൻ്റെ, ഉൾക്കൊള്ളലിൻ്റെ, ആളുകളെ മനസ്സിലാക്കാനുള്ള ശ്രമത്തിൻ്റെ ആകത്തുകയാണ് ഈ തിങ്ങിക്കൂടുന്ന 10,000 എന്ന് തന്നെ പറയാം. ഒരു സംശയവും വേണ്ട, അക്കാര്യത്തിൽ സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇനി ഇങ്ങനെയൊന്ന് കാണുമോ എന്ന് കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ തങ്ങളുടെ പ്രവർത്തന ശൈലി തന്നെ മാറ്റാൻ സാധ്യതയുണ്ട് ഇനി എന്ന കാര്യത്തിൽ സംശയമില്ല. ബിതിൻ ചേരുന്നു. ബിതിൻ, ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് നമുക്ക് കാണാം കോളേജിൻ്റെ മതിലടക്കം ഉണ്ട്. പറയൂ ബിതിൻ. അതെ, ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായി പാകപ്പെടുത്തിയെടുത്ത ഉമ്മൻചാണ്ടി ഭൗതിക ദേഹവും വഹിച്ചുള്ള വിലാപയാത്ര എത്തിയിരിക്കുന്നത്. കോളേജിന് മുന്നിൽ വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളുണ്ട്. കോളേജ് ഹോസ്റ്റലിൽ നടക്കം വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കേരള വിദ്യാർത്ഥി യൂണിയന്റെ ആ സജീവ പ്രവർത്തകനായി കേരള യൂണിയൻ വിദ്യാർത്ഥി യൂണിയന്റെ അമരത്തേക്ക് ഉമ്മൻചാണ്ടിയെ എത്തിച്ച ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയക്കാരനെ കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഉമ്മൻചാണ്ടിയുടെ എസ് പി കോളേജ് എന്നും എക്കാലത്തും എസ് പി കോളേജിന്റെയും ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പൂർവ്വ വിദ്യാർത്ഥി ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയുടെ കലാലയത്തിന് മുന്നിലേക്ക്, ഉമ്മൻചാണ്ടിയുടെ കലാലയത്തിന്റെ കവാടത്തിന് മുന്നിലേക്ക് അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ശരീരവുമായുള്ള വിലാപയാത്ര എത്തിയിരിക്കുകയാണ്. അതിവൈകാരികമായ രംഗങ്ങൾ. ഇതിനു മുമ്പിൽ കെ എസ് യു പ്രവർത്തകരുണ്ട്. ഉമ്മൻചാണ്ടി കലാലയത്തിൽ ഉയർത്തിയ നീലക്കൊടി കയ്യിലെന്തിക്കൊണ്ട് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവർ ഇപ്പോഴും തൊണ്ടയിടറി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിവൈകാരികമാണ് രംഗങ്ങൾ, അതിവൈകാരികം. ഈ കോളേജിന്റെ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ 2 തവണ മുഖ്യമന്ത്രിയായി. കേരളത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു യാത്രയെ ഇപ്പോൾ ഒരു പുതുപ്പള്ളിക്കാരന് കിട്ടണമെങ്കിൽ അയാൾ ഒരു കെ എസ് യുക്കാരനായി തുടങ്ങി അദ്ദേഹം ഒടുവിലൊരു വലിയ ജനകീയനായ പൊതുപ്രവർത്തകനായി മാറിയതിന്റെ ഫലമാണ്. അതിന് കാരണക്കാരനായത് ഈ കലാലയമാണ്. ആ കലാലയത്തിന്റെ മുറ്റത്തേക്ക്, ആ കലാലയത്തിന്റെ കവാടത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്ര. ആ കലാലയത്തിന് മുമ്പിൽ ഉമ്മൻചാണ്ടിയുടെ ഭൗതികദേഹവുമായി ആ വിലാപയാത്ര എത്തുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. അവർക്ക് ഈ കലാലയം സംഭാവന ചെയ്തൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ കലാലയത്തിലെ ബി എ എക്കണോമിക് വിദ്യാർത്ഥിയിൽ നിന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കടക്കം ഉമ്മൻചാണ്ടി എത്തിയതെന്നുള്ളത് കൊണ്ട് അങ്ങനെ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് പോലും അതിവൈകാരികമായ രംഗങ്ങൾ. ആ കലാലയത്തിന്റെ മുന്നിൽ ഇങ്ങനെ ചലനമറ്റ ശരീരമായി കടന്നു വരുമ്പോൾ ആ തിരിച്ച മുഖവുമായ കോളേജിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി ഏറ്റവും ഒടുവിൽ ചലനമറ്റ ഒരു ശരീരമായി അവിടേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്ന വൈകാരികമായ ഒരു ഇടപെടലുണ്ട്. അത് തന്നെയാണ് കോളേജിന്റെ മാനേജ്മെന്റ് പ്രതിനിധികളാവണം, കോളേജിന്റെ പ്രിൻസിപ്പലൊക്കെ ആവണം ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാൻ. തങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പട്ടികയിൽ എക്കാലവും 1-ാം സ്ഥാനത്ത് തന്നെ പറയാൻ അവർ അഭിമാനത്തോടെ പറയാൻ എസ് പി കോളേജ് മാനേജ്മെന്റ് കരുതിയിരുന്നു. അന്ന് എസ് പി കോളേജിൽ കെ എസ് യുവിന് പ്രവർത്തിക്കാൻ ഉമ്മൻചാണ്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത ഇടം പിന്നീട് മാഞ്ഞു പോയിട്ടില്ല. കെ എസ് യുവിന് കിട്ടിയ അത്ര ഇടം മറ്റാർക്കും അവിടെ കിട്ടിയിട്ടുമില്ല. കോളേജിൻ്റെ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉമ്മൻചാണ്ടിക്കൊപ്പം പഠിച്ച ആളുകളൊക്കെ അവിടെ പിന്നീട് അധ്യാപകരുമൊക്കെ ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളുടെ വലിയ ഒരു നിര തന്നെ എടുത്തു പറയാനുണ്ടാകും സെൻറ്റ് ബർക്ക്മാൻസ് കോളേജിന് അവരുടെ ചരിത്രത്തിൽ നിന്ന്. അതിലേറ്റവും ആദ്യത്തെ പേരുകാരിൽ ഒരാൾ ഉമ്മൻചാണ്ടി ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കോളേജ് മാനേജ്മെൻറ്റും അവിടുത്തെ പ്രാദേശിക പാർട്ടി നേതൃത്വവുമൊക്കെ ഇപ്പോൾ, അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളുമൊക്കെ ആയിരിക്കണം കോളേജ് ജംഗ്ഷനിൽ എസ് പി കോളേജിന് മുമ്പിൽ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നത്, പുഷ്പചക്രം സമർപ്പിക്കുന്നത്.